ഉത്തര കൊറിയ മറ്റ് രാജ്യക്കാർക്ക് വിചിത്രമായി തോന്നാവുന്ന ധാരാളം നിയമങ്ങൾ പിന്തുടരുന്ന രാജ്യം. പൗരന്മാരുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകളിൽ പോലും സർക്കാർ ഇടപെടുകയും വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന രാജ്യം. ഈ നിയന്ത്രണങ്ങളിൽ ഏറ്റവും പുതിയ ഒന്നാണ് കിം ജോങ് ഉന്നിൻ്റെ ചുവന്ന ലിപ്സ്റ്റിക്കിൻ്റെ നിരോധനം. പരിശോധിക്കാം വിശദമായി. ഞാൻ നവമി. ഏകാധിപതിയായ കിം ജോങ് ഉൻ ഇതിനു മുൻപ് രാജ്യത്ത് ഇത്തരത്തിൽ ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപഹരിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നീലയും അതേപോലെ സ്കിന്നി ജീൻസുകൾക്കും കനത്ത മേക്കപ്പുകൾക്കും രാജ്യത്ത് കനത്ത നിരോധനമുണ്ട്. കമ്മ്യൂണിസ്റ്റ് കുടുംബ പരമാധികാരം പിന്തുടരുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ജോങ് ഉന്നിൻ്റെ ഉത്തരവുകൾക്ക് മറുവാക്കില്ല എന്നതും പ്രസിദ്ധമാണ്. ഏറ്റവും ഒടുവിൽ രാജ്യത്ത് റെഡ് ലിപ്സ്റ്റിക് നിരോധിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് റെഡ് ലിപ്സ്റ്റിക് മുതലാളിത്തത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ്. അതേപോലെ ചുവപ്പ് നിറം വിമോചനത്തിൻ്റെ പ്രതീകമായാണ് കിം ജോങ് ഉൻ കാണുന്നത്. കൂടാതെ ചുവന്ന ലിപ്സ്റ്റിക് ധരിച്ച സ്ത്രീകൾ കൂടുതൽ ആകർഷകമായി കാണപ്പെടുന്നതും ഈ നിരോധനത്തിന് പിന്നിലുണ്ട്. ഇത് രാജ്യത്തിൻ്റെ ധാർമ്മിക തകർച്ചയ്ക്ക് കാരണമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഉത്തര കൊറിയയിൽ മുടിക്കുപോലും നിയമങ്ങളുണ്ട്. അവ വളരെ കർശനവുമാണ്. അതിലൊന്നാണ് കിം ജോങ് ഉൻ പിന്തുടരുന്ന ഹെയർ കട്ട്. അത് രാജ്യത്ത് മറ്റാരും ഉപയോഗിക്കരുത് എന്നത്. അതുപോലെ തന്നെ രാജ്യത്ത് മുടി വെട്ടണമെങ്കിൽ സർക്കാർ നൽകിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും പാലിക്കണം. സ്ത്രീകൾക്ക് മുടിയുടെ നീളം വയ്ക്കാനോ സ്റ്റൈലാക്കാതെ വിടാനോ അനുവാദമില്ല. പകരം അവരത് ഹ്രസ്വമായും ഭംഗിയായും സൂക്ഷിക്കണം. കൂടാതെ ഹെയർ കളറിംഗ്, സ്പൈക്കുകൾ പോലുള്ള ആധുനിക ശൈലികൾ എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു. കാഴ്ചയെ കൂടുതൽ നിലവാരമുള്ളതാക്കാനുള്ള ശ്രമത്തിൽ പൗരന്മാർക്ക് ധരിക്കാൻ സ്വീകാര്യമെന്ന് കരുതുന്ന പരിമിതമായ എണ്ണം ഹെയർ സ്റ്റൈലുകളാണ് രാജ്യത്ത് അനുവദനീയമായുള്ളത്. പുരുഷന്മാർക്ക് 10 സ്ത്രീകൾക്ക് 18 കിം ജോങ് ഉൻ അനുവദിച്ചിട്ടുള്ളത്. കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നുമെങ്കിലും മുതലാളിത്തത്തെ നഖശിഖാന്തം എതിർക്കുമെന്ന് ഉത്തര കൊറിയയും അവകാശപ്പെടുന്നു. കിം ജോങ് ഉന്നിൻ്റെ ഇത്തരം വിചിത്രമായ നിയമങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുടെ മരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പാശ്ചാത്യ ജീവിതശൈലിയിലേക്ക് സ്വന്തം രാജ്യത്തെ ജനതയുടെ ശ്രദ്ധ തിരിയാതിരിക്കാൻ വളരെ ഉപരിപ്ലവമായ നിയമങ്ങളാണ് കിം സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹത്തിൻ്റെ ഉത്തരവുകളിൽ വ്യക്തമാണ്. ഉത്തര കൊറിയൻ നിയമങ്ങൾ പ്രത്യയശാസ്ത്രപ്രകാരം എന്നതിനേക്കാൾ തികച്ചും വ്യക്തിപരമാണ്. നിയമത്തെ എതിർക്കുന്നവർക്ക് പലപ്പോഴും ജീവൻ തന്നെ നഷ്ടപ്പെടുകയോ ജീവിതാന്ത്യം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമോ ആണ്. കിം ജോങ്ങിൻ്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർ പരമോന്നത നേതാവിനെ അപമാനിക്കുന്നതിന് തുല്യമായി രാജ്യത്ത് കണക്കാക്കപ്പെടുന്നു. ജനങ്ങളുടെ ഫാഷൻ രീതികൾ കണ്ടെത്താനായി മാത്രം ഗ്യുചാൾഡേ എന്ന് വിളിക്കുന്ന ഫാഷൻ പോലീസ് വരെ രാജ്യത്തുണ്ടെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന മേക്കപ്പ്, ജീൻസ്, ട്രെഞ്ച് കോട്ടുകൾ, നിറങ്ങൾ, ഹെയർ സ്റ്റൈൽ എന്നിവയ്ക്കെല്ലാം രാജ്യത്ത് ഓരോ നിയമങ്ങളുണ്ട്. ഇത്തരത്തിൽ സർക്കാർ നിർദ്ദേശിച്ച വസ്ത്രങ്ങളും സൗന്ദര്യ വസ്തുക്കളും മാത്രമേ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയൂ. ചുവന്ന ലിപ്സ്റ്റിക്കിനു മേലുള്ള ഉത്തര കൊറിയയുടെ നിരോധനം ഭരണകൂടത്തിൻ്റെ ജനങ്ങളുടെ മേലുള്ള അതിശക്തമായ നിയന്ത്രണത്തെ പ്രതിനിധീകരിക്കുന്നു. കേവലം ഭരണകൂടത്തിനപ്പുറം രാജ്യത്തെ ജനങ്ങളുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും മേഖലയിലേക്ക് വ്യാപിക്കുന്നു. ഈ നിയന്ത്രണം ഭരണകൂടത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. മാത്രമല്ല, ഇത്തരം അടിച്ചമർത്തൽ ഭരണകൂടങ്ങൾക്ക് കീഴിൽ ജീവിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന അഗാധമായ വെല്ലുവിളികൾക്ക് അടിവരയിടുന്നു. ഇവിടെ ആത്മപ്രകാശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന രൂപങ്ങൾ പോലും ഭരണകൂടം പരിശോധനയ്ക്കും നിയന്ത്രണത്തിനും വിധേയമാക്കുന്നു.